بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഖുർആൻ ഒരു ഖത്മ് പൂർത്തിയായി കഴിഞ്ഞാൽ വല്ല മജ്ലിസും നടത്തേണ്ടതുണ്ടോ? അതായത് ഒരാൾ ഖുർആൻ തുടക്കം മുതലേ ഓതി ഖുൽ അഊദു ബിറബ്ബിന്നാസ് കൊണ്ട് അവസാനിപ്പിച്ചു, ഒരു ഖത്മ് പൂർത്തിയായി എങ്കിൽ ഒരു ഖത്മുൽ ഖുർആൻ മജ്ലിസ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം മജ്ലിസ് നടത്താൻ പറ്റുമോ? അത് സുന്നത്താണോ? എന്താണ് ഈ വിഷയത്തിൽ മുൻഗാമികളുടെ നിലപാട്? ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ അദ്കാറിൽ പറയുന്നു, മുസ്നദിൽ മുദ്രിക്കുന്ന ഒരു ഹദീസിൽ, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാന യജ്അലു റജുലൻ യുറാഖിബു റജുലൻ യഖ്റഉൽ ഖുർആന, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ആ ആളെ വീക്ഷിക്കാൻ വേറൊരാളെ നിയമിക്കും. അയാളുടെ പണി എന്താണ്? ഇയാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിരീക്ഷിക്കുക. ഫഇദാ അറാദ അൻ യഖ്തിമ, ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി ഖുർആൻ ഖത്മ് ചെയ്യുകയാണെങ്കിൽ അഅലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അപ്പോൾ നിരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ എത്തി എന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഓതി ഓതി അവസാനത്തിലായി ഖുർആൻ ഖത്മ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കും. ആര്? ഈ നിരീക്ഷകൻ. ഫയഷ്ഹദു ദാലിക, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ചൊല്ലും, അതായത് ഖുർആൻ ഖത്മ് ചെയ്യുന്ന ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അവിടെ ചൊല്ലുകയും അവിടെ നടക്കുന്ന ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യും. അതുപോലെ ഖത്താദ റളിയല്ലാഹു അൻഹു, സാഹിബ് അനസ്, അനസ് റളിയല്ലാഹു അൻഹു ശിഷ്യനായിരുന്ന ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇദാ ഖതമൽ ഖുർആന ജമഅ അഹ്ലഹു വദഅ, ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ ഖത്മ് നടത്തുമ്പോൾ, ഖത്മുൽ ഖുർആൻ നടത്തുമ്പോൾ, ജമഅ അഹ്ലഹു, തൻ്റെ അഹ്ലുകാരെ തൻ്റെ കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിരുന്നു, വദഅ ഒരുമിച്ച് കൂട്ടി എല്ലാവരെയും ഇരുത്തി ദുആ ചെയ്തിരുന്നു. ആര്? ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖുർആൻ ഓതി ഖത്മ് ചെയ്യുമ്പോൾ പ്രത്യേകമായി ഒരു മജ്ലിസ് സംഘടിപ്പിച്ചു ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ഹക്കം ഇബ്നു ഉതൈബ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിച്ച ഒരു റിവായത്ത് പ്രകാരം, ഖാല അർസല ഇലയ്യ മുജാഹിദു വ അബ്ദത്തു ബ്നു അബി ലുബാബ, മുജാഹിദ് അതുപോലെ അബ്ദത്തു ബ്നു അബി ലുബാബ എന്നീ രണ്ട് മഹാന്മാർ അയച്ചു, അതായത് ഒരാളെ പറഞ്ഞു അയച്ചു. ആരടുത്തേക്ക്? ഹക്കം ഇബ്നു ഉതൈബ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക്. ഫഖാല, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന അർസൽനാ ഇലൈക, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചിട്ടുണ്ട്. ഈ രണ്ടുപേർ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചിട്ടുണ്ട്. എന്തിനാണ് അയച്ചത്? നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരണം, ഒന്ന് വീട്ടിലേക്ക് വരണം, അതല്ലെങ്കിൽ അവരുടെ സ്ഥലത്തേക്ക് വരണം. എന്തിനാണ് വരേണ്ടത്? ലിഅന്ന അറദ്ന അൻ നഖ്തിമൽ ഖുർആന വദ്ദുആഉ യുസ്തജാബു ഇൻദ ഖത്മിൽ ഖുർആൻ, ഞങ്ങൾ ഖുർആൻ ഖത്മ് ചെയ്യാൻ പോവുകയാണ്. ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയത്ത് ദുആഇന് പ്രത്യേകം ഇജാബത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഖത്മുൽ ഖുർആൻ മജ്ലിസിലേക്ക് വരണം, അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്, അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ആളെ അയച്ചിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ മുൻഗാമികളൊക്കെ ഖത്മുൽ ഖുർആൻ മജ്ലിസ് നടത്തിയിരുന്നു, അത് വളരെ നല്ല കാര്യമാണ്. ഇതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സ്ഥിരപ്പെടുത്തുന്നത്.